30 പറയാൻ കാരണം അത് കഴിഞ്ഞാ പിന്നെ നോട്ട് ഔട്ട് ആണെന്നാണ് പറയുന്നത്. ആൺകുട്ടികളുടെ മാരേജ് ആയിക്കളെ ലാസ്റ്റ് എത്ര ഏജ്? ഏജ് എത്രയാണ്? അറിയില്ല. പറയടാ, അനക്ക് അനക്ക് സ്വയം തോന്നുന്നുണ്ടാവൂലേ? മുത്തുകുമാറെ പറഞ്ഞോ. മുത്തുകുമാർ എപ്പാ വിവാഹം കഴിക്കാൻ പോണത്? അറിയില്ല. എന്റെ ഏത് ഏത് ഏജില്? 27 ആ 30 വയസ്സായ കുറച്ച് ആൺകുട്ടികൾക്ക് മാരേജ് കഴിക്കാൻ വളരെ പ്രയാസമാണ്. അറേഞ്ച് മാരേജ് പ്രത്യേകിച്ച് അറേഞ്ച് മാരേജ് തന്നെ കിട്ടില്ല. 30 വയസ്സ് കഴിഞ്ഞ എന്താണ് മാരേജ്, ആൺകുട്ടികളുടെ മാരേജിന്റെ ലിമിറ്റ് ആണെന്നാണ് പലരുടെയും ധാരണ. അങ്ങനെ തന്നെയാണ് കേരളത്തിലെ അവസ്ഥ. 30 വയസ്സ് കഴിഞ്ഞ പോലെ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, ഇല്ലാത്തവർക്കൊന്നും എന്റെ അറിയാൻ കിട്ടാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ വല്ല സെക്കൻഡ് മാരേജ് ഒക്കെ ആയിരിക്കണം. അപ്പൊ ഇതുമാതിരി നമുക്ക് കുറച്ച് ബോയ്സിന് കുറച്ച് ആൺകുട്ടികളോട് ചോദിച്ചു നോക്കുക. കുറച്ച് ഞാൻ മുന്നേ കുറെ ഗേൾസിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു 33-31 ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ബോയ്സിനോട് ചോദിച്ചു നോക്കാം അവരോട് ഏജ്, അവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഏജ് എത്രയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് ഇപ്പൊ ആൺകുട്ടികൾക്ക് മാരേജ് കഴിക്കാനുള്ള ലാസ്റ്റ് ഏജ് എന്ന് സ്വയം തോന്നുന്ന ഒരു ഏജ് ഉണ്ടാവുമല്ലോ, അത് എത്ര? 30. ഒരു സ്റ്റാർട്ട് 30 പറയാൻ കാരണം അത് കഴിഞ്ഞാ പിന്നെ നോട്ട് ഔട്ട് ആണെന്നാണ് പറയുന്നത്. 30 കഴിഞ്ഞാ പിന്നെ കിട്ടില്ല. 30 ലാസ്റ്റ്. നാട്ടിലൊക്കെ അങ്ങനെയല്ലോ. പേരെന്താ? രഞ്ജിത്ത്. എന്താണ് ഞാൻ പറയാനുള്ളത്? 30 ഇപ്പൊ 30 കാരണം മാക്സിമം ആണ്. 30 കഴിഞ്ഞ പിന്നെ ഇല്ല. 30 എന്ന് പറഞ്ഞാ ഡേഞ്ചർ ആണ് ഏജ്. ഇപ്പൊ ഒരു സ്റ്റാർട്ടിങ് ഏജ് ഇപ്പൊ എത്രയായിരുന്നു? 25 സ്റ്റാർട്ടിങ് ആണ്. സ്വയം വിചാരിക്കുന്നുണ്ടോ അതൊക്കെ കല്യാണം കഴിക്കാൻ കിട്ടുന്ന? അപ്പൊ ഈ 25 സ്റ്റാർട്ടിങ്, 25 മുതൽ 30 വരെയാണ്. 30 കഴിഞ്ഞ പിന്നെ കിട്ടൂല, ഒരിക്കലും കിട്ടൂല. ഇതേ ഒപ്പീനിയൻ തന്നെ. എന്നാ അങ്ങനെ പറയാൻ കാരണം എന്താ? കൊറച്ച് കൗണ്ട് അടിക്കുന്നുണ്ട്. പേരെന്താണ്? ഷിയാസ്. അപ്പൊ ഷിയാസിന് എന്താ പറയാനുള്ളത്? ആൺകുട്ടികളുടെ മാരേജിന്റെ ലാസ്റ്റ് ഏജ് എത്രയാണ്? 30 പറയാൻ കാരണം എന്താ? 30 പറയാൻ കാരണം എന്താ? പ്രായം. 30 കഴിഞ്ഞാ കിട്ടില്ല. ആൺകുട്ടികളുടെ മാരേജ് ആയിക്കാളെ ലാസ്റ്റ് ഏജ് എത്രയാണ്? വ്യക്തിപരമായ താല്പര്യമാണ്, പക്ഷെ അതാണ് കിട്ടണത്. അങ്ങനല്ലല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടണം എന്നില്ലല്ലേ മാരേജ് പറയണത്? ഇല്ല. അപ്പൊ ഒരു കറക്റ്റ് സമയം ഉണ്ടാവും, ഒരു സമയം കഴിഞ്ഞ പിന്നെ കിട്ടാൻ വളരെ ഡേഞ്ചർ ആണ്. എക്സ്പീരിയൻസ് ഇല്ല. മുപ്പത് കഴിഞ്ഞാൽ കിട്ടില്ല. ഡേഞ്ചർ വിരളാണ്. 30 ഏജ് കഴിഞ്ഞ കളവന്മാരായിന്നാണ് ധാരണ. അത് കഴിഞ്ഞ പിന്നെ കല്യാണത്തിന് ആരും നോക്കൂല. 30 ഡേഞ്ചർ സോൺ അല്ലേ? ഓക്കെ. ഇവരോട് നിങ്ങളോട് വേണ്ടാലും ചോദിച്ചോ, എന്തായാലും ചോദിച്ചോ. പേരെന്താണ്? എന്റെ ആൺകുട്ടികളുടെ മാരേജ് ആയിക്കളെ ലാസ്റ്റ് എത്ര ഏജ്? ഏജ് എത്രയാണ്? അറിയില്ല. പറയടാ, അനക്ക് അനക്ക് സ്വയം തോന്നുന്നുണ്ടാവൂലേ? അവനക്കൊന്നും തോന്നില്ല. എന്റെ അഭിപ്രായത്തിൽ എന്താണ്? ഓക്കെടാ, ശരിയടാ.